ഇട കുട്ടപ്പ എന്നക്കട മണി ഒമ്പത് ഇട എഴുന്നേക്കാൻ ഇട മാക്കാന പള്ളി പോകാനുള്ളതല്ലേ, അതിനുമ്പ് കുളി ഉണ്ടോന്നാ ചോദിച്ചത്. അല്ല അങ്ങനെ ചോദിച്ചത്, അതല്ലേ പതിവ്. അതെ, എന്നാലും ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലല്ലേ. വകുപ്പടിക്കാതെ ചെല്ലടാ, കുർബാന സമയത്ത് പള്ളി ചെന്നല്ലേ. പിന്നെ പള്ളിയിലല്ലാതെ പിന്നെ പട്ടഷാപ്പിൽ കുർബാന ഇല്ലല്ലോ. അവിടെ നിന്നാ എന്തുവാടാ പിറുപിറുക്കുന്നേ? ഞാനൊന്നും പറഞ്ഞില്ല. ദേ എന്തെങ്കിലും പറയാനുണ്ടെ ഉറക്ക പറയണം. ഈ ഞൊടിച്ചിൽ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്തുവാടാ നിക്കുന്നേ? പോടാ ചേടാ, നിക്കാൻ പറഞ്ഞിട്ടില്ലേ നിന്നത്? ഇത് വലിയ കോടാനിയായില്ല. ഗണിക്കോ, നമ്മൾ വളപ്പിൽ മാമച്ചന്റെ അടുത്ത് ഒരു ഡോബർമാൻ പറ്റുള്ളതിന് കണ്ടതാണ്. മാമച്ചൻ ഊക്കം വരെ പറയുന്നത് പട്ടി കള്ളൻ പട്ടിയ. എന്നാ കൊടുക്കാൻ നിന്റെ ഒരു അഭിപ്രായത്തില്? അച്ചോ, ഇത് കുംഭസാരക്കൂടാ. വിശ്വാസികൾക്ക് പുരോഹിതന്റെ അടുത്ത് തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയാനുള്ള ദിവ്യമായ ഒരു സ്ഥലം ഇവിടെ വെച്ച് വേണോ? ശരി, എന്നാ നീ പറ. ഞായറാഴ്ച കൺട്രി ക്ലബിൽ ഒരു കശപശ ഉണ്ടായി. ഉണ്ടാക്കിന്ന് പറ. അച്ഛൻ ഇടയ്ക്ക് കയറില്ലേ, ആദ്യം കേക്ക്. ഞായറാഴ്ച ദിവസം കൺട്രി ക്ലബിൽ ഒന്ന് പോകുന്ന സ്വഭാവം എനിക്കുണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ. ഒതുക്കത്തിൽ ഒരു നാലെണ്ണം വിട്ടേച്ച് പോരാമെന്ന് കരുതി കയറിയതാ. സമ്മതിക്കത്തില്ല. ആ മിഡ്വൈഫ് ഏലിയമ്മയുടെ മകൻ ഒരുത്ത മസ്കറ്റിന്ന് വന്നിട്ടില്ലേ, എന്നതാ അവന്റെ പേര്? ആ ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോ അവൻ പറയുവാ ജോണിക്ക് കള്ളുമൂത്തിട്ട് ചുമ്മാ ഡയലോഗ് അടിക്കുവാ. ജോണിക്ക് കള്ളുമൂക്കണമെങ്കിലേ ചില സമയം പിടിക്കും, നിനക്കറിയാമേലാത്തോണ്ടാ. ഓ, ഇതെല്ലാരും പറയുന്നതാ. വേണ്ടാവൂവേ, നീ വെറ്റിനുണ്ടോ? ഇനി ഒരു ഫുള്ള് പിടിപ്പിച്ചേച്ച് ജോണി സ്റ്റേഡിയായിട്ട് ഇതാ ഇവിടെ നിൽക്കും. ശരിയില്ലേലോ, നീ പറയുന്ന പണി ഞാൻ ചെയ്യും. നീ എന്നാ തരും പറ. അഞ്ച് ഫുള്ള് ജോണി വാക്കർ ഏറ്റോ? ഏറ്റു. ഡാ, ഒരു ഫുള്ള് ജോണി ഞെറ. ഇങ്ങോട്ട് വെക്കേ. തരാം. ഏ, ഇവിടെ ഇപ്പൊ വെക്കണം. അല്ല ജോണി, ഇത് ഇത്ര അങ്ങ് സീരിയസ് ആക്കിയോ? ഞാൻ ചുമ്മാ തന്നെ ഒന്ന് കീറി കയറ്റാൻ വേണ്ടി തമാശ പറഞ്ഞതല്ലേ. അല്ല, കുപ്പി എത്ര വേണേലും ഞാൻ വാങ്ങിച്ചു തരാം. വേണേ വാങ്ങിച്ചു തരാം. അങ്ങനെ നിന്റെ ഓച്ചാരം എനിക്ക് വേണ്ടോ? ഞാൻ എന്റെ തനിക്കുണം കാണിച്ചു, ബെറ്റ് കെട്ടി അതിന്റെ അന്തസ് കാണിക്കണ്ടേ അച്ചോ? മോനെ ജോലിക്ക, ഇത് പോലീസ് സ്റ്റേഷനല്ല, കുംഭസാരക്കൂടാണ്. നീ ഏത് വഴിയെ പോയാലും ഒരു തള്ളും. എന്നിട്ട് അതെല്ലാം ഒരു കടലാസ് കൊണ്ടേ കുറിച്ച് ഞായറാഴ്ച ദിവസം ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നാ കാര്യം? ഇതിപ്പോ ഞാൻ കാലം കുറയാലോ കേൾക്കണം. അതെന്നെ അച്ഛനൊരു മാതിരി അങ്ങനെ പറയുന്നേ. കാര്യമില്ലാതെ ഞാൻ എന്നാ വഴക്കുണ്ടാക്കിയെന്ന? അല്ല ഞാൻ പറയ, അച്ഛനൊന്നും പറയണ്ട. തെറ്റുപറ്റാത്ത മനുഷ്യരാരാ? പശ്ചാത്തപിച്ച കർത്താവ് പൊറുക്കുന്നല്ലേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നേ. ശരി, നീ പറ, നീ തന്നെ പറയാനൊന്നും പറയാൻ. ജോണി, നിന്റെ അനിയച്ചാരുടെ വിവരെന്തുവാ? അവന്റെ പഠിത്തം ഒന്നും കഴിഞ്ഞില്ലേ? അതെങ്ങനെ അച്ചോ, അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിലേ ആയിട്ടുള്ളൂ. നീ അവന്റെ കാര്യം വല്ലതും തിരക്കുന്നുണ്ടോ? ബാംഗ്ലൂർ ആ സ്ഥലം കുഴപ്പം പറ്റിയിടമ. അങ്ങനെയൊന്നും ഇല്ലച്ചോ, അവൻ എന്നേക്കാളും എടുക്കന, കാര്യവിവരമുള്ളവന. ഞാൻ പോട്ടെ. എങ്ങനെയാ, വീട്ടിലേക്കാണോ അതോ? സൗകര്യമുള്ളിടത്തോട്ട് കേറണേ, കേറ്. വഴി ഇറക്കി വിട്ടേക്കാം. ദേ കള്ളടിച്ച് നാലേല വന്ന വാതിൽ ഞാൻ തുറക്കത്തില്ല. കുട്ടപ്പായ് മേടയിൽ ഇച്ചിരി പണിയുണ്ട്. അതച്ഛൻ തന്നെ പണിഞ്ഞാ മതി. പിശാചിന് പറഞ്ഞതാ. ഓ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇതാണ്. ഇത് എവിടെ പോയി കിടക്ക? എടാ കുട്ടപ്പായി, എടാ ഗേറ്റ് തുറക്കണം മാക്കാനെ. എടാ ഞാൻ ഇടിച്ചു വിളിക്കണം. എടാ തുറക്കാൻ.
പുതുപ്പള്ളി വരെ പോയി നിനക്ക് ഒരു പെണ്ണന്വേഷിക്കാൻ. എന്താ പെണ്ണും പടക്കൊഴിയും എനിക്കല്ല ആവശ്യം. ദേ ഞാനൊരു കാര്യം പറയാം. നീ ഒരു പുല്ലും പറയണ്ട, പോയി എടുത്തു വെക്ക്. ദേ ഞാൻ കളഞ്ഞിട്ട് എന്റെ പാട്ടിന് പോകും. പാതിരാത്രി വരെയുള്ള ഇരിപ്പേ അത് എനിക്കൊക്കെയല്ല. നിന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞത്? നിനക്ക് കിടക്കാൻ മേലായിരുന്നു. ഇരിച്ചിരി കൂടുതല. ഒരു ദിവസം ഞാനൊരു പോക്കങ്ങ് പോകും. കഴിഞ്ഞ പെരുന്നാളിനാ പോകാൻ എത്തില്ല. വരുന്നത് മാതാവിന്റെ പള്ളിയിൽ നേർച്ചയാ. അതിനെങ്കിലും എനിക്ക് അവിടെ എത്തണം. നീ പോടാ, നിന്നാരെയും കെട്ടിട്ടോ. എങ്ങോട്ട് പോകുന്നാ? എനിക്കും ഉണ്ട് അവിടെ ഇച്ചിരി മണ്ണ്. അതി കളച്ചോ പറിച്ച കഴിയാലോ. ഇന്നേതായാലും ഇങ്ങനെ പോട്ടാവേ, നേരം കുറെ ആയില്ലേ? നമുക്ക് വെളുപ്പിനെ വിട്ടേക്കാം. എടാ മാക്കാനെ എന്നോട് എടുത്ത് വെക്കാനാ പറഞ്ഞത്? അകത്തോട്ട് നോക്ക്, മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത്, കേംബ്രിഡ്ജ് എക്സാമിന് പഠിക്കല്ലേ? ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല, പിന്നെ അനിയനാ പുല്ലാന്ന് പറഞ്ഞാ കാര്യം? ഹലോ, ഓ വേണ്ട, ഒരുത്തനും വരണ്ട. അല്ലേലും എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്കാണെന്ന്. എന്നാടാ ഒളിഞ്ഞു നോക്കുന്നേ? എടാ നിന്നോടാന്ന്, ഇവിടെ വല്ലവരും. ഇനി ഇങ്ങനെയുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ അവിടെ തുപ്പി വൃത്തിയാടാക്കല്ലേ? ഇവിടെ അല്ലാതെ പിന്നെ നിന്റെ തലയിലാണോ തുപ്പേണ്ടത്? ജോണി എവിടെ? അകത്തുണ്ട്. വിളിക്ക്. ഇപ്പൊ പറ്റത്തില്ല. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ. അച്ഛോ, ഞാൻ അച്ഛനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. പാലിന്റെ ആശ വന്നിട്ട് മാസം രണ്ടായി. ഇങ്ങനെ എടുത്തോട്ടെ, എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അത് ഞാനും ജോണിയും തമ്മിൽ കൈകാര്യം ചെയ്തോളാം. അച്ഛൻ ഭയങ്കര ഓസാണല്ലോ അച്ഛോ. എടാ പിശാചിന് പറഞ്ഞവനെ, നിന്റെ നാക്കിന് എല്ലില്ലേ? ഒരു അച്ഛനോട് സംസാരിക്കേണ്ട എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? നീ ജോണിയെ വിളി. എന്റെ അമ്മോ, ഞാനില്ല. ആകെ കലി കൊണ്ട് നിൽക്കുക, ഞാൻ എടുക്കത്തില്ല. എന്താ വെള്ളാണോ? ആണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇത് പച്ചക്ക. സാരല്ല, ഇച്ചിരി ദൂരെ മാറി നിന്ന് ഞാൻ വിളിക്കുന്നെന്ന് പറ. ചെല്ലട കുട്ടപ്പായി. എപ്പോഴും എപ്പോഴും ശുചീകരിക്കട്ടെ. ഒന്നു രണ്ട് കാര്യങ്ങളുണ്ട്. നിന്റെ അനുജൻ ബോബിയുടെ ഫോൺ മേടയിലേക്ക് വന്നിരുന്നു. ഇങ്ങോട്ട് കറക്കിട്ട് കിട്ടാനായിട്ടാണ് അവൻ അങ്ങോട്ട് വിളിച്ചത്. അവനും അവന്റെ നാലഞ്ച് കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചേടാ, ഞാൻ അവനെ എത്ര നേരം കൊണ്ട് ട്രൈ ചെയ്യുന്നു, ഇതിപ്പോ എപ്പോ എത്തുന്നാ? ഇന്നെ. എടാ കുട്ടപ്പായ, അവര് നാലഞ്ച് പേരുണ്ടെന്ന് പലതും വെച്ചുണ്ടാക്കണ്ടേ? ജോണി, എന്നോടൊന്നും പറയണ്ട, എന്റെ തലയിലോട്ടൊന്നും കയറത്തില്ല. അച്ഛൻ മേടയിലോട്ടില്ല, ഞാൻ പറയാൻ വന്നേക്കാം. ഇവിടെ വല്ല ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. അയ്യോ, ഇപ്പൊ എന്നായി? അയ്യോ, ഞാൻ വന്നേ.